നമസ്തെ. വാസ്തു ദർശനവുമായി ബന്ധപ്പെട്ട പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മോടൊപ്പം ഉള്ളത് ഫെങ്ഷുയി മാസ്റ്റർ ആചാര്യശ്രീ മഹൻ ഡോക്ടർ ഷാജി കെ നായരാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. കഴിഞ്ഞ എപ്പിസോഡിൽ ടോയ്ലറ്റിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത് ഒരുപാട് പേർക്ക് സംശയമുള്ള, ഒരു പക്ഷേ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം മാത്രമേ വാസ്തു നോക്കുമ്പോൾ നോക്കുന്നത്, പക്ഷേ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. ഇതിനെക്കുറിച്ച് സ്വാഭാവികമായും പറയുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സംശയങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള പ്രതിവിധികൾ ഈ എപ്പിസോഡിൽ താങ്കൾ പറഞ്ഞു തരുമെന്ന് പ്രതീക്ഷിക്കും. അതെ, നമുക്ക് ഓരോ ദിശകളിലും ടോയ്ലറ്റ് വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ദോഷങ്ങളെന്നും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് അതിൻ്റെ ആ ദോഷങ്ങൾ നമുക്ക് എങ്ങനെ പരിഹരിക്കാം? കാരണം ഒരു വാടക വീടാണെങ്കിൽ ടോയ്ലറ്റ് ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ റെമഡി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇത് നേരത്തെ പറഞ്ഞ ഫെങ്ഷുയിലെ മാത്രമേ ആ ഒരു റെമഡി അതിനകത്തുള്ളൂ. ഇപ്പോൾ കിഴക്ക് ഭാഗത്താണ് ടോയ്ലറ്റ് ഉണ്ട്, ആ വീട്ടിലുള്ള അംഗങ്ങൾക്ക് അസുഖം ഉണ്ടാവും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ 5 പൈപ്പിൻ്റെ വിൻച്ച്. അപ്പം ഇപ്പം ആ കാറ്റത്തിരിക്കുന്നൊരു പണിയുണ്ടല്ലോ, പൈപ്പ് ഞാൻ തീർക്കാം, അതിൽ 5 റോഡുള്ള വിൻച്ചയുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് കിഴക്ക് ഭാഗത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, തെക്ക് കിഴക്ക് ഭാഗത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. തെക്ക് കിഴക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സാമ്പത്തികം. തെക്ക് കിഴക്ക് ഭാഗത്താണ് നമ്മളൊരു ടോയ്ലറ്റ് വന്നാൽ സാമ്പത്തികം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും, നമുക്കതൊരു സേവിങ്സ് ആവില്ല. എത്ര ശ്രമിച്ചാലും ഇപ്പോൾ 1,00,000 രൂപ ഇന്ന് വീട്ടിൽ കൊണ്ടുവച്ചാൽ നാളെ അതുണ്ടാകത്തില്ല. ആവശ്യമില്ലാതെ കയ്യിൽ നിന്ന് കാശ് നഷ്ടപ്പെടും. അതങ്ങനെ ആവശ്യമില്ലാതെ പോകുന്നത് ഒന്നുകിൽ എന്തെങ്കിലും അസുഖം വന്നു പോവാം, അല്ലെങ്കിൽ വാഹനങ്ങൾ കംപ്ലൈൻ്റ് ആയി പോവാം, അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന അതിനാണല്ലോ കാശ് ആവശ്യമില്ലാതെ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങിയിട്ട് അത് ആവശ്യമില്ലാതെയല്ല, അതൊക്കെ നമ്മുടെ ആവശ്യങ്ങളാണ്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് കാശ് നഷ്ടപ്പെട്ടു പോകുന്നതിന് അതിനൊരു റെമഡി ആയിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാം. തെക്ക് കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഫയർ റോഡിൻ്റെ വിൻച്ചയും ഇടാം. ടോയ്ലറ്റ് അല്ല എങ്കിലും എല്ലാ വീടുകളിലും തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ഫയർ റോഡിൻ്റെ വിൻച്ചയും തൂക്കിയിടുന്നത് ഒരുവിധം നല്ലതാണ്. അതിന് മുന്നിലൊരു കിണർ വന്നു കഴിഞ്ഞാലും അതും ദോഷമാണ്, അതിൻ്റെയും ആ ദോഷം മാറുവാൻ ഫയർ റോഡിൻ്റെ വിൻച്ചയും തൂക്കിയാൽ മതി. അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ദോഷം വരികയാണെങ്കിൽ ഫയർ റോഡിൻ്റെ വിൻച്ചയും ഇടുക സാരം. അത് കഴിഞ്ഞാൽ വരുന്നത് തെക്ക് ഭാഗം. തെക്കെന്ന് പറയുന്നതാണ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു സ്ഥലം. നമുക്ക് പ്രശസ്തി നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? നമുക്ക് നമ്മൾ എത്ര എഫേർട്ട് എടുത്താലും, ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു, നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചുള്ള ഒരു ഒരു റിസൾട്ട് നമുക്ക് വേണ്ടേ? അത് കിട്ടാതിരിക്കുന്നിടത്തോളം നമ്മൾ വീടിൻ്റെ തെക്ക് ഭാഗം ശ്രദ്ധിച്ചറിയാൻ പറ്റും. ആ ഭാഗത്ത് ഒന്നുകിൽ ടോയ്ലറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഇതുണ്ടെങ്കിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നമുക്കതിൻ്റെ ഫലം ഉണ്ടാവില്ല. അത് ഒരു ടോയ്ലറ്റ് ആണെങ്കിൽ അതിനകത്തുള്ള റെമഡി എന്ന് പറയുന്നത് ഫസ്റ്റ് അവിടുത്തെ ലൈറ്റ് ഡിം ചെയ്ത് ഉപയോഗിക്കാം. പവർഫുള്ളായിട്ടുള്ള ലൈറ്റുകൾ അധികം ആ തെക്ക് ഭാഗത്തുള്ള ടോയ്ലറ്റിൽ ഉപയോഗിക്കാനേ പാടില്ല. അത് ചെറിയ 0 വോൾട്ട് എന്നല്ല, 3-5 വോൾട്ടൊക്കെയാണ് വരുന്നത്. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ബൾബ് ഉപയോഗിച്ചുകൊണ്ട് ലൈറ്റ് ഡിം ചെയ്ത് ഉപയോഗിക്കാം. എന്നതിന് ശേഷം ആ ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ ആ തെക്ക് കിഴക്ക് ഭാഗം ഉണ്ടാവുമല്ലോ, ആ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ബക്കറ്റിനകത്ത് കുറച്ച് വെള്ളം നിറച്ച് വെച്ചേക്കാം. പറ്റുമെങ്കിൽ ഒരു നീല കളറിലുള്ള ബക്കറ്റിനകത്ത് വെള്ളം നിറച്ച് വെച്ചേക്കാം, അതെടുത്ത് ഉപയോഗിക്കരുത്. 3 ദിവസത്തിലൊരിക്കൽ ആ വെള്ളം കളഞ്ഞതിന് ശേഷം പുതിയത് വയ്ക്കാം. ആ കളയുന്ന എവിടെ? ടോയ്ലറ്റിനകത്ത് ഒഴിച്ച് ഫ്ലഷ് ചെയ്ത് കളയണം. നമ്മൾ അല്ലാതെ അലസമായിട്ടെടുത്ത് ഒഴിച്ച് കളയരുത്, കാരണം ഇതൊക്കെ ഓരോ റെമഡിക്ക് വേണ്ടി, നമ്മുടെ ഓരോ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ചെയ്യുന്ന ഐറ്റങ്ങളാണ്. അപ്പോൾ അതെടുത്ത് നിസ്സാരമായിട്ട് നമ്മൾ കാണരുത്, അത് ഈ പറയുന്ന രീതിയിൽ തന്നെ അത് ചെയ്യണം. അത് കഴിഞ്ഞാൽ വരുന്നത് കന്നിമൂല ഭാഗം, തെക്ക് പടിഞ്ഞാറ് ഭാഗം. തെക്ക് പടിഞ്ഞാറ് ടോയ്ലറ്റ് വന്നാൽ കുടുംബം നാശമാവുമെന്ന് സാരം. ചില വീടുകളിലൊക്കെ തെക്ക് അവർക്ക് ആ ടോയ്ലറ്റ് അവിടെ വന്നിട്ട് അവരെ കുടുംബം നശിച്ച് നാമാവശേഷമായിട്ടുള്ള ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുടുംബത്തിനകത്ത് വിവാഹം നടക്കില്ല, 40 വയസ്സായ ആൾക്കാർ ഇപ്പോഴും ഇരിപ്പുണ്ട്, ആ ഇങ്ങനെയുള്ള ഇടത്തുള്ള ആൾക്കാർ. അപ്പോൾ അതിനുള്ള റെമഡി, അതിന് ഏറ്റവും നല്ലത് അത് ഉപയോഗിക്കാതിരിക്കുക. വേറെ ഒന്നുമില്ല, അതേ ഉള്ളു, ഉപയോഗിക്കാനുണ്ടോ എങ്കിൽ അവിടെ ഒരു ചെടിച്ചട്ടിക്കകത്ത് ഒരു ചെടി നട്ട് അതിനകത്ത് വയ്ക്കുക. കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ട് പോകത്തുള്ളൂ. തെക്ക് പടിഞ്ഞാറ് ഒരിക്കലും ടോയ്ലറ്റ് വരാൻ പാടില്ല. അത് ഉപേക്ഷിക്കുകയാണ് ഏറ്റവും ആവശ്യം. അത് ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രം ഒരു ചെടിച്ചട്ടിക്കകത്ത് ഒരു ചെടി നട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ദോഷത്തെ കുറേയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതാണ് അവിടെ ചെയ്യേണ്ട റെഡി. അപ്പോൾ അവിടെ വയ്ക്കുമ്പോൾ മണി പ്ലാന്റ് കൊണ്ട് വയ്ക്കുന്നത് അത് ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. ചെടികൾ ഏതൊക്കെ അവിടെ? അല്ല, മണി ചെറിയ പൂക്കൾ വരുന്ന ടൈപ്പ് എന്തെങ്കിലും ചെടി, റോസയൊന്നും കൊണ്ടുവയ്ക്കേണ്ട കാര്യമില്ല. ചെറിയ ഇൻഡോർ പ്ലാന്റ് എളുപ്പം കിട്ടും. അത് 2 ചെടി എടുത്ത് വയ്ക്കുക, ഒരേപോലത്തെ 2 ചെടി വാങ്ങിയിട്ട് ഒന്ന് അതിനകത്ത് വയ്ക്കുക, ഒന്ന് പുറത്ത് വയ്ക്കുക. ഈ 2-3 ദിവസം കഴിയുമ്പോൾ ഇതൊന്നൊരു ഒരു അതിൻ്റെ ആരോഗ്യമൊക്കെ നഷ്ടപ്പെടും, കാരണം എയർ സർക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇതിനടുത്ത് പുറത്ത് വയ്ക്കുക, പുറത്തിരിക്കുന്നതിനകത്ത് വയ്ക്കുക. കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ 2 ചെടി ഉണ്ടെങ്കിൽ ഇപ്പം അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അല്ല, ഒരു ചെടിയാണ് നമ്മൾ വെച്ചത്, 2-3 ദിവസം എടുത്ത് പുറത്ത് വെച്ചാൽ
ആ ദോഷത്തെ നമുക്ക് ബാധിക്കും. അപ്പോൾ അതിനകത്ത് ചെടി കണ്ടിന്യൂസ് ആയിട്ട് വേണം എന്നാൽ അത് നല്ല ആരോഗ്യമുള്ളതും ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. അതേപോലെ തന്നെ അടുത്ത് വരുന്ന പടിഞ്ഞാറ് ഭാഗം, പടിഞ്ഞാറ് ഭാഗത്ത് വരികയാണെങ്കിൽ ഏറ്റവും എളുപ്പമൊരു മാർഗ്ഗമുണ്ട്. ഈ വാട്ടർഫാൾസിൻ്റെ പിക്ചർ ഉണ്ടല്ലോ, ഈ വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ ഒരു പിക്ചർ, ആ പിക്ചർ ആ ടോയ്ലറ്റിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചാൽ മതി. ടോയ്ലറ്റിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഉള്ളിലോട്ട് വിഴുന്നത് പോലെ വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിനകത്തുള്ള മുതിർന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ തകർച്ച മാറിക്കിട്ടും പടിഞ്ഞാറ് ഭാഗത്തുള്ള ടോയ്ലറ്റ് വരുമ്പോൾ. അതേപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ് ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ ഗ്രഹനാഥൻ വീഴുമെന്ന സാരം. ഗ്രഹനാഥൻ്റെ തൊഴിൽ നഷ്ടപ്പെടും, ഗ്രഹനാഥന് ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടാവും, ജോയിൻറ്റ് പെയിൻ ഉണ്ടാവും. ഗ്രഹനാഥൻ എന്തുകൊണ്ടും ആ വീട്ടിൽ നശിക്കും. ഗ്രഹനാഥൻ എന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തു പോയി കാശ് സമ്പാദിച്ച് വരുന്നത് ആരാണോ അദ്ദേഹത്തെയാണ് ഗ്രഹനാഥൻ എന്ന് പറയുന്നത്. ഇപ്പം വീട്ടിലെ മുതിർന്ന മെമ്പർ അല്ല, പല വീട്ടിലും വീട്ടിലെ ഗ്രഹനാഥനാണ് എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അപ്പൂപ്പൻ, അവർ ബെഡിൽ കിടക്കേയിരിക്കും. അവരല്ല, അവരെ ഉദ്ദേശിച്ചല്ല നമ്മൾ ചെയ്യേണ്ടത്. ആക്റ്റീവായിട്ട് ആരാണോ വർക്ക് ചെയ്യുന്നത്, അത് സ്ത്രീ ആയിരുന്നാലും പുരുഷൻ, ഗ്രഹനാഥയായിരുന്നാലും ഗ്രഹനാഥനായിരുന്നാലും, ആ വീട്ടിൽ നിന്ന് പോയി സമ്പാദ്യം കൊണ്ടുപോകുന്ന ആ വീട്ടിലുള്ള എല്ലാവരും കഴിയാനുള്ള സാമ്പത്തികം വീട്ടിൽ എത്തിക്കുന്നത് ആരാണോ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ആ വീടിനെ സൂട്ടബിളാക്കേണ്ടത്. കാരണം അവർ ഓടിയില്ലെങ്കിൽ വീട്ടിലുള്ള ബാക്കിയെല്ലാവരും നശിച്ചു പോകും. അപ്പോൾ ആ ഒരു രീതിയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ആ ഗ്രഹനാഥയാണെങ്കിൽ ആ ഗ്രഹനാഥനായിരുന്നാലും അവർക്ക് പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ ആ ഭാഗത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു ടോയ്ലറ്റുള്ള വീടുകളിൽ കുട്ടികൾക്ക്, ഈ സ്ത്രീകൾക്ക് കുട്ടികളുണ്ടാവാതിരിക്കും. ഉദര സംബന്ധമായിട്ടുള്ള ഇപ്പം ദമ്പതിമാർക്ക് കുട്ടികൾ, അങ്ങനെ ഒത്തിരി കേസുകൾ, കിണർ വന്നാലും ഇതേപോലെ ഉണ്ടാവും, ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ് കൂടുതലുണ്ടാവുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു റെമഡി എന്ന് പറയുമ്പോൾ ടോയ്ലറ്റ് ആണെങ്കിൽ അതിനകത്ത് നല്ല ബ്രൈറ്റ് ലൈറ്റ് ഇടുക. ബ്രൈറ്റ് ലൈറ്റ് എന്ന് പറയുമ്പോൾ സാധാ ഒരു ബൾബ് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ്, അതേപോലെ തന്നെ ഒരു മൂന്ന് ലൈറ്റും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ബ്രൈറ്റ് ലൈറ്റ്. മനസ്സിലാവുന്നുണ്ട്? ഒന്നിന് കൂടെ മൂന്നിരട്ടി ആക്കുക, അതാണ് ബ്രൈറ്റ് ലൈറ്റ്. അപ്പം ബ്രൈറ്റ് ലൈറ്റ് എന്ന് പറയുമ്പോൾ അല്പം പവർഫുള്ളായിട്ടുള്ള ലൈറ്റ് വാങ്ങിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് കഥയിൽ ഒരു രണ്ടോ മൂന്നോ ലൈറ്റുകൾ എക്സ്ട്രാ ആഡ് ചെയ്ത് നല്ല ബ്രൈറ്റാക്കി അവിടെ ഉപയോഗിക്കാം, അതാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ വരുന്ന വടക്ക് ഭാഗം, വടക്ക് ഭാഗത്ത് ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ ഏറ്റവും കൂടുതലുണ്ടാകും. തൊഴിൽ തടസ്സമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നല്ലൊരു ജോലിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ജോലി നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ജോലിയിൽ നമ്മൾ മനഃപൂർവ്വം ജോലി കളയുവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ വടക്ക് ഭാഗത്തുള്ള ടോയ്ലറ്റിൻ്റെ ഒരു എഫക്റ്റാണ്. അതിൽ നമ്മളെന്താ ചെയ്യേണ്ടത്? ഒരു കരിങ്കല്ലിൻ്റെ ഒരു പീസ്, പാറകഷ്ണം ഉണ്ടല്ലോ, ആ ഒരു പീസ് ആ ടോയ്ലറ്റിനകത്ത് വെച്ചാൽ അത്യാവശ്യം തുണിയെ കലക്കാം, അല്ലെങ്കിൽ കാലൊക്കെ തേച്ച് കഴുകാൻ പറ്റിയ രീതിയിലൊരു ഒരു കല്ലവിടെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ദോഷത്തെ നമുക്കവിടെ മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ വരുന്നത് വടക്ക് കിഴക്ക്. കുട്ടികളുടെ വിദ്യാഭ്യാസം താറുമാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്പേസാണ് വടക്ക് കിഴക്ക്. ഈ വടക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട രണ്ട് സ്ഥലങ്ങളാണ് വീട്ടിലുള്ളത്. എപ്പോഴും ആ ഒരു ബാലൻസിങ് ശരിച്ചാണ് വരേണ്ടത്. അപ്പോൾ വടക്ക് കിഴക്കൊരു ടോയ്ലറ്റ് വന്നാലും തെക്ക് പടിഞ്ഞാറ് വെച്ചതുപോലെ ചെടിച്ചട്ടിയിൽ ചെടി നട്ടു വയ്ക്കുക, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെമഡി. ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സ് ഇതൊക്കെ വാട്സാപ്പ് ചെയ്യുക. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്ന പരിഹാരം ചെയ്തു തരാം. ഫെങ്ഷുയിയും വാസ്തുവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വരും എപ്പിസോഡുകളിൽ അദ്ദേഹത്തോട് ചോദിച്ചറിയാം. നന്ദി, നമസ്കാരം.